പ്രിയമുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ എല്ലാവരെയും ഞാൻ NOS ഓൾ കേരള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലുള്ള ഓൺലൈൻ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത് NOS 2022 ഒക്ടോബർ ബാച്ചിൽ പരീക്ഷയിലെ വിദ്യാർത്ഥികളുടെ റിസൾട്ട് വന്നല്ലോ. ഇനി എത്ര പേഴ്സന്റേജ് ഉണ്ടായിരിക്കും എന്നുള്ളതിനാണ്. പേഴ്സന്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? പലർക്കും എത്ര ശതമാനം മാർക്കുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ട് ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ട്. പല ആളുകളും നിങ്ങളോട് ചോദിക്കും അല്ലെ, ഫാമിലിയുള്ള ആളുകളാണ്, പുറത്തുള്ള ആളുകളാണെങ്കിൽ പാസ്സായാലും ഇതിലേക്ക് എത്ര ശതമാനം ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിനൊരു മറുപടി കൊടുക്കണം. അല്ലാതെ ഞാൻ പിന്നീട് കാൽക്കുലേറ്റ് ചെയ്ത് പറയാൻ ഞാൻ അത് നോക്കിയിട്ടില്ല എന്നുള്ളതിന് പകരം പെട്ടെന്ന് എന്റെ ശതമാനം എത്രയാണ്, എനിക്കത് ഗവൺമെന്റ് കോളേജിൽ അഡ്മിഷൻ കിട്ടുമോ അതോ പ്രൈവറ്റ് കോളേജിലാണോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് തീർക്കാവുന്നതാണ്. എന്റെ വീഡിയോ കേൾക്കുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടെ പേഴ്സന്റേജ് കാൽക്കുലേഷൻ ചെയ്യുന്നത് നമുക്ക് മിനിമം 5 സബ്ജക്ട് പാസ്സായാൽ. അപ്പൊ ചില വിദ്യാർത്ഥികൾ 5 വിഷയം എടുത്തിട്ടുണ്ടാവും, ചിലവർ 6 മാക്സിമം 7 എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 5 വിഷയം എടുത്തവരുടെ സ്ഥിതിയാണ് ഞാൻ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു 5 വിഷയം ഞാൻ ഇവിടെ പറയാനെ ഇംഗ്ലീഷ് എല്ലാം 100 മാർക്ക്, അസൈൻമെന്റ് പ്രാക്ടിക്കൽ എല്ലാം കൂടിയിട്ട് 100. ഇംഗ്ലീഷിന് 100, മലയാളത്തിന് 140, ഹോം സയൻസിന് 155, ഡാറ്റ എൻട്രിക്ക് 45, പെയിന്റിങ്ങിന് 50. ഇങ്ങനെ ഏതെങ്കിലും ഒരു 5 വിഷയം എടുക്കുക, നിങ്ങൾക്ക് കിട്ടിയ വിഷയമാകുമ്പോൾ നിങ്ങൾ അത് ആഡ് ചെയ്യും. ഈ മാർക്കുകൾ നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ റിസൾട്ടിന്റെ കോപ്പിയിലെ അവസാനത്തെ കോളമാണ് നോക്കേണ്ടത്. അവസാനത്തെ കോളം, ഏറ്റവും ലാസ്റ്റ് കോളം പാസ്ഡ്, SYC, ആബ്സെന്റ്, ഇങ്ങനെയൊക്കെ കാണിക്കും. അതിന്റെ തൊട്ട് മുമ്പുള്ള ആ മാർക്ക് കോളം, അതാണ് ടോട്ടൽ മാർക്ക്. 5 വിഷയത്തിനുമാണ് ഇയാൾക്ക് ഞാൻ ടോട്ടൽ ഇതിപ്പോ ഏകദേശം കിട്ടിയത് 250. അപ്പൊ പേഴ്സന്റേജ് കാണുന്നത് മൊത്തം കിട്ടിയ ടോട്ടൽ, അത് 250 ഡിവൈഡ് ബൈ ഔട്ട് ഓഫ് മാർക്ക്. ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഓരോന്ന് 100. അപ്പൊ 5 വിഷയമാകുമ്പോൾ 100 × 5 500. ഒരു വിഷയം 100 5 വിഷയം മൊത്തം 500. അപ്പൊ കിട്ടി 500 × 250 മാർക്ക് ഇയാൾക്ക് കിട്ടി. അത് നമ്മൾ എഴുതുമ്പോൾ 250 × 500. അപ്പൊ 50% ഇളക്ക് മാറും. ഇനി 6 വിഷയമാകുമ്പോൾ ഒരു വിഷയം കൂടി നമ്മൾ പ്രസ് ചെയ്യണം. ഇപ്പൊ നമ്മള് വൊക്കേഷണൽ വിഷയം, കമ്പ്യൂട്ടർ ആൻഡ് ഓഫീസ് അപ്ലിക്കേഷൻ നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ 6 വിഷയം കിട്ടിയപ്പോൾ ഇയാൾക്ക് 300 കിട്ടിയത്. അപ്പൊ ഒരു വിഷയത്തിന് 100 6 വിഷയത്തിന് 100 × 6 = 600 ഔട്ട് ഓഫ് 600. 600 × 300 300 × 600 = 600. 6 വിഷയമാണ്. ഇനി 7 വിഷയമാണെങ്കിൽ 700 ഡിവൈഡ് ചെയ്യണം. അപ്പൊ അയാൾക്ക് 350 കിട്ടിയെങ്കിൽ 350 × 700 = 800. അപ്പൊ 50%. ഓക്കെ, ഇങ്ങനെ കൃത്യ മാർക്ക് മൊത്തം ടോട്ടൽ ചെയ്യുക. 5 വിഷയമാണെങ്കിൽ 500 ഡിവൈഡ് ചെയ്യുക, 6 വിഷയമാണെങ്കിൽ 600 ഡിവൈഡ് ചെയ്യുക, 7 വിഷയമാണെങ്കിൽ 700 ഡിവൈഡ് ചെയ്യുക. പിന്നെ കൃത്യമായി എത്രയും കുണിക്കും വേണം, 100 കുണിക്കും വേണം. ഇനി ഇയാൾക്ക് പേഴ്സന്റേജ് കിട്ടിക്കഴിഞ്ഞാല് 55% 60% ഇടയിലാണ്. 55 to 59% വരെയാണെങ്കിൽ അയാൾക്ക് സെക്കൻഡ് ക്ലാസ് ആണ് ലഭിക്കുന്നത്. കാരണം നമ്മൾ മാർക്ക് സിസ്റ്റം. എന്നാൽ 60% 80% ഇടയിലുള്ള ഒരാളാണെങ്കിൽ അയാൾ ഫസ്റ്റ് ക്ലാസ് ആണ്. നമുക്ക് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ എത്ര ശതമാനം, ആ എനിക്ക് 60 മോഡ് ഉണ്ട്, ഞാൻ ഫസ്റ്റ് ക്ലാസ് ഉണ്ട് എന്ന് ആകാംക്ഷയോടെ നമുക്ക് പറയാം. ഇതേപോലെ തന്നെ 80% മോഡിലാണെങ്കിൽ അയാൾ ഫസ്റ്റ് ക്ലാസ്സിലും പറ്റും, അയാൾക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. നമ്മൾ ഗുഡ് എക്സലൻസ് എന്നൊക്കെ പറയും നമ്മള്. അപ്പൊ ഇയാള് വളരെ ഉയർന്ന തലത്തിലാണ് നിൽക്കുന്നത്, 80% മുകളിലൊക്കെ. അപ്പൊ നമ്മള് ഈ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഗവൺമെന്റ് കോളേജ് കിട്ടുമോ, റെഗുലർ കോളേജ് കിട്ടുമോ, എയ്ഡഡിന്റെ കിട്ടുമോ, പ്രൈവറ്റ് കോളേജ് കിട്ടുമോ എന്നുള്ളതൊക്കെ പേഴ്സന്റേജിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അഡ്മിഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു തീരുമാനം എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജ് ആക്കി എന്റെ വാട്സപ്പിലേക്ക് ചോദിക്കാം, ഡൗട്ടുകൾ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.